നമസ്കാരം, പാറസ് ടേസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് കൂടുതൽ ഉപകാരപ്രദമാകുന്നത് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കാണ്. അപ്പൊ നമ്മള് ഒട്ടുമിക്ക പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുള്ള അമ്മമാരും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്: കുട്ടി പാല് കുടിക്കുന്നില്ല, രാത്രിയിൽ നിർത്താണ്ട് കരയുന്നു, കാരണം എന്താന്നുള്ളത് അറിയില്ല, കുട്ടിയുടെ വയറ് വെച്ചിരുന്നിട്ടാന്ന് പറയും, പാല് കുടിക്കുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ സാധാരണഗതിയിൽ ഡോക്ടറെ കണ്ടു നോക്കും, എന്നിട്ടും കുട്ടി പാല് കുടിക്കുന്നില്ല, കുട്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ എങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ അമ്മമാർ കുറേ നേരിട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില പൊടിക്കൈകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഞാനും ഇതേ പ്രശ്നം നേരിട്ടിട്ടുണ്ട്. കാരണം എൻ്റെ മോൾക്ക് ഒരു 28 ദിവസം തികയുന്നതിന് മുമ്പ് അവളി പറയും പോലെ പാല് കുടിക്കാണ്ട് തുടർച്ചയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ഡോക്ടറെ കണ്ടു, അവൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല, പക്ഷെ എന്താണ് കുഞ്ഞ് പാല് കുടിക്കാത്തതെന്ന് അറിയില്ല. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് അമ്മമാര് പറഞ്ഞു തന്ന ഒരു രണ്ടുമൂന്ന് പൊടിക്കൈകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ അത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. അതിക്ക് മുമ്പായിട്ട് എന്തുകൊണ്ടാണ് ചില സിറ്റുവേഷനിൽ നമ്മളുടെ കുട്ടികൾ വയറ് നിറയാഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും രാത്രിയിലൊക്കെ? അപ്പോൾ എല്ലാവരും പറയും വയറ് നിറയാത്തതുകൊണ്ടാണ് കുഞ്ഞ് കരയുന്നത്. അങ്ങനെ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ അമ്മമാർക്ക് പാലില്ലാത്ത കൊണ്ടിട്ടാണ്. അങ്ങനെയുള്ള അമ്മമാരാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് നേരം നമ്മൾ പാല് കുടിക്കുക. പിന്നെ ഡെയിലി ഒരു 2-3 അല്ലെങ്കിൽ 4 ആയിക്കോട്ടെ ബദാം ഡെയിലി കഴിക്കാൻ ശ്രമിക്കുക. ബദാം കഴിക്കുന്നത് കൊണ്ടിട്ട് പാല് കൂടാനായിട്ടുള്ള ചാൻസ് വളരെ വർദ്ധിക്കും. പിന്നെ അത് കൂടാണ്ട് എന്നിട്ടും പാല് വരുന്നില്ല, സ്റ്റാർട്ടിംഗ് ഒക്കെ പാല് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, പാല് വരാനായിട്ടുള്ള ഗുളിക അവർ തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ കൂടാണ്ട് നമ്മൾ എങ്ങനെയാണോ ഗർഭിണിയായിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഭക്ഷണക്രമങ്ങൾ ക്രമീകരിച്ചിരുന്നത്, എത്രത്തോളം വെള്ളം കുടിച്ചിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിൽ നമ്മൾ സംരക്ഷിച്ചിരുന്നത്, അതേപോലെ തന്നെ കുട്ടി ജനിച്ചൊരു 6 മാസം വരെ അവർ പാല് മാത്രമല്ലേ കുടിക്കുള്ളൂ, ആ ഒരു കാലഘട്ടവും നമ്മൾ അതുപോലെ തന്നെ നന്നായിട്ട് ആഹാരം കഴിക്കുക, അതുകൂടാതെ നമ്മൾ എന്താ നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുക, പാല് കുടിക്കുക, ഇങ്ങനെയുള്ള വെള്ളം നന്നായിട്ട് മസ്റ്റായിട്ട് വെള്ളം കുടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ വയറ് നിറയാൻ ആവശ്യമായിട്ടുള്ള പാല് നമുക്ക് എന്തായാലും ഉണ്ടാവും. ഇനി ഞാൻ പറയാൻ പോകുന്നത്, പാലുണ്ടായിട്ടും കുഞ്ഞത് കുടിക്കുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞ് നിർത്താണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ടുള്ള ഒരു ചെറിയ പൊടിക്കൈയാണ് കേട്ടോ. അപ്പൊ എനിക്കത് അമ്മമാരാ പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മൾ എപ്പോഴാണ് കുട്ടിക്ക് പാല് കൊടുക്കുന്നതെങ്കിലും മാക്സിമം എല്ലാവരും ഇരിക്കുമ്പോൾ കൊടുക്കാതിരിക്കുക. പിന്നെ അതുകൂടാതെ ഒരു ഷാളോ അല്ലെങ്കിൽ ഒരു തോർത്തോ അത് അല്ലെങ്കിൽ ഒരു തർക്കിയോ മേത്തിട്ടതിന് ശേഷം നമ്മൾ കുഞ്ഞിന് പാല് കൊടുക്കുന്നതായിരിക്കുള്ളൂ സേഫ് എന്നാണ് ഞാൻ കേട്ടത്. കാരണം പറയുന്നത് അത് ചീത്തയുടെ കണ്ണ് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത് നാട്ടുപുറത്തൊക്കെ കേട്ടോ. അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തുണി വിരിച്ചതിന് ശേഷം പാല് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങൾ നിർത്താണ്ട് കരഞ്ഞു വരുമ്പോൾ പറയുന്നത് പല്ലിയുടെയൊക്കെ കണ്ണ് കിട്ടി, അല്ലെങ്കിൽ ആളുകളുടെ കണ്ണ് കിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കത്തി ഉണ്ടല്ലോ, ആ കത്തി നന്നായിട്ട് കനലിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം നമ്മളുടെ അമ്മമാരെ കൊണ്ടിട്ട് നമ്മുടെ 2 ബ്രസ്റ്റും നന്നായിട്ട് ഉഴിയണം. ഉഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് 2 ബ്രസ്റ്റിൽ നിന്നും ഓരോ തുള്ളി പാല് ഇതിൽ പിഴിഞ്ഞൊഴിച്ച് കഴിയുമ്പോൾ ആ ഒരു ചൂടിൽ വെള്ളം പിന്നഴിയുമ്പോഴുള്ളൊരു ചീറ്റുന്നൊരു ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദത്തിൽ കണ്ണ് അങ്ങനെയുള്ള ചീത്ത കൊണ്ടിട്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അതെല്ലാം പോയി കിട്ടും. അതിനുശേഷം ഈ കത്തി നമ്മൾ ഏതെങ്കിലും ഒരു വാഴച്ചുവട്ടിൽ കുത്തിവെക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനിത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് അവരെന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൊതിപ്പാണൽ എന്ന് പറയുന്ന ഒരു ഇല കിട്ടും, പാണൽ ചെടിയുടെ ഇലയില്ലേ. അപ്പൊ ഈ പാണൽ ചെടിയിലെ ഇല അല്ലെങ്കിൽ തുളസി ഇലയും കൂടെ കുറച്ചു നേരം ഇട്ട് വെച്ച വെള്ളം, ആ വെള്ളം ഉപയോഗിച്ചിട്ട് കുഞ്ഞ് അധിക നേരം പാല് കുടിക്കാണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ബ്രസ്റ്റ് 2 കഴുകാം. അതിനുശേഷം ശുദ്ധജലത്തിലും കൂടെ ബ്രസ്റ്റ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുഞ്ഞിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ അല്ലെങ്കിൽ ചീത്തയുടെ ഒക്കെ പ്രശ്നങ്ങളാണെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് കുഞ്ഞുങ്ങൾ പാല് പിന്നെ കുടിച്ചോളും. ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ കത്തിയുടെ കാര്യമാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞ് പാല് കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ
കല്ലുപ്പിടലോ കല്ലുപ്പിടുക്കുക. കല്ലുപ്പിടുത്തതിന് ശേഷം പറയും പോലെ അതിനെ രണ്ട് പ്രസ്റ്റ് നന്നായിട്ട് ഉളിയുക. അതിനുശേഷം എന്ത് ചെയ്യാം, കുറച്ച് ചിരട്ടയിലോ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ വേസ്റ്റ് ഇടുന്ന പാത്രം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പുറത്ത് കുറച്ച് വെള്ളം വെച്ചേക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കല്ലുപ്പ്, ഈ ഉഴിഞ്ഞെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ രണ്ട് പ്രസ്റ്റ് ഉഴിഞ്ഞിരിക്കുന്ന കല്ലുപ്പ് അതിലേക്ക് ഇട്ടതിന് ശേഷം ആ വെള്ളം കമത്തി കളയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചീത്തയുടെ ആ ഒരു അവസ്ഥ പോയി കിട്ടുന്നുണ്ട്. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ അവ സ്വാഭാവികമായിട്ട് ചെയ്യണം മറ്റൊരു കാര്യമാണ്, നമ്മൾ എന്താ ചെയ്യുക, കല്ലുപ്പ് അതുപോലെ തന്നെ കടുക്, അതുപോലെ തന്നെ വറ്റൽമുളക്, പിന്നെ പാണലിൻ്റെ ഇല, ഇത് ഇത്രയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ബ്രസ്റ്റ് രണ്ട് ഉഴിയുക. ഉഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് നല്ല കനലുള്ള അടുപ്പിലേക്ക് ഇട്ട് കത്തിച്ച് കളയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ കൊതി കൊണ്ടിട്ട് അല്ലെങ്കിൽ കണ്ണുകൊണ്ടിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതോടുകൂടി മാറിക്കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ചിലവർക്കൊന്നും അറിയില്ല കേട്ടോ. ഇത് ഞാൻ അറിയുന്നത് തന്നെ എൻ്റെ മോള് ഇതുപോലെ കരയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ചുറ്റുവട്ടമുള്ള ഒരു അമ്മൂമ്മ പറഞ്ഞു തന്നാണ് ഇതറിയണത്. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്ത് നോക്കിയത് ആദ്യം പറഞ്ഞ കാര്യമാണ്, ആ കത്തിയുടെ കാര്യമാണ് നേരത്തെ ഞാൻ ചെയ്ത് നോക്കിയത്. അത് വളരെ എഫക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ഒഴിയുന്ന മറ്റൊരാളായിരിക്കണം, അത് നമ്മുടെ അമ്മയാണെങ്കിൽ ഏറ്റവും നല്ലത്. അമ്മ ഒഴിയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ഒഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ പാല് ഇല്ലാത്ത അവസ്ഥയിലുള്ള കാര്യമല്ല പറയണം. പാലുണ്ടായിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല, അല്ലെങ്കിൽ പാല് കുടിക്കുന്നില്ല, വേറെ എന്താ ഹെൽത്ത് പ്രോബ്ലങ്ങളൊന്നും കുട്ടിക്കില്ല എന്ന ഉറപ്പ് വന്നതിന് ശേഷം ആണിത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അങ്ങനെ റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ എഴുതി അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്നെ മസ്റ്റായിട്ട് എഴുതി അറിയിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ അയക്കുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഇനിയും പുതിയ പുതിയ അറിവുകളുമായി ഞാൻ വരുന്നത് വരെ നന്ദി, നമസ്കാരം.